ബൈബിൾ വാക്യങ്ങളുള്ള സ്റ്റിക്കർ കാറിൽ പതിച്ചതിന് ടാക്സി ഡ്രൈവർക്ക് പിഴ. ക്രിസ്തുമതം സ്വീകരിച്ച് 22 വർഷമായി ജർമ്മനിയിൽ താമസിക്കുന്ന ഇറാനിയൻ വംശജനായ ജലീൽ മഷാലി എന്ന ടാക്സി ഡ്രൈവർക്കാണ് പിഴ ചുമത്തിയത്. യൂറോപ്പിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അസഹിഷ്ണുതയും വിവേചനവും കൈകാര്യം ചെയ്യുന്ന ഒബ്സർവേറ്ററിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നെഴുതിയ സ്റ്റിക്കർ കാറിൽ പതിച്ചു എന്നതാണ് ജലീൽ ചെയ്ത തെറ്റ്. അനധികൃത മതപരസ്യം പ്രദർശിപ്പിക്കുന്നു എന്നാണ് ജലീലിന് പിഴ ചുമത്തിക്കൊണ്ട് അധികൃതർ വിധിച്ചത്. സ്റ്റിക്കർ നീക്കിയില്ലെങ്കിൽ 1000 യൂറോ പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ സ്റ്റിക്കർ നീക്കം ചെയ്യാൻ വിസമ്മതിച്ച ജലീലിന് 88.50 യൂറോ പിഴ ചുമത്തുകയായിരുന്നു. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ജലീൽ വ്യക്തമാക്കി. സാധാരണയായി ടാക്സികളിൽ പരസ്യം ചെയ്യുന്നത് സൈഡ് ഡോറുകളിലാണ്. എന്നാൽ പിൻവശത്ത് വളരെ ചെറിയ സൈസിലാണ് ഇദ്ദേഹം സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരസ്യത്തിൻ്റെ പരിധിയിൽ വരില്ലെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി. മറ്റൊരാളോട് എനിക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം യേശുവിനെക്കുറിച്ച് പറയുക എന്നതാണ്. കാരണം അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അതുകൊണ്ടാണ് കാറിൽ സ്റ്റിക്കർ പതിച്ചതെന്നും എല്ലാവർക്കും അവരവരുടെ വിശ്വാസം പങ്കിടാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നും ജലീൽ പറയുന്നു. ടി ലത്തീൻ രൂപതയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കരിയിൽ വിരമിച്ചു. 75 വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് ഇദ്ദേഹം നൽകിയ രാജിക്കത്തിന് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിനം അംഗീകാരം നൽകുകയായിരുന്നു. പുതിയ മെത്രാനയെ നിയമിക്കുന്നതുവരെ കൊച്ചി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി മോൺസിഞ്ഞോർ ഷൈജു പര്യാത്ശേരിയെ നിയമിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായം സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു അധ്യക്ഷനായി കമ്മിറ്റിയെ നിയോഗിച്ച് സർക്കാർ. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 1 വർഷത്തോളം ആകാറാവുമ്പോഴാണ് ശുപാർശകൾക്കായി പുതിയ സമിതിയെ നിയോഗിക്കുന്നത്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. കുർബാനയിലെ പങ്കാളിത്തം ഓർമ്മിപ്പിക്കാൻ അൾട്രാ മാരത്തൺ നടത്തുന്ന കായിക താരം ശ്രദ്ധേയനാകുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ വ്യവസായി കൂടിയായ ജിമ്മി കോൾമാനാണ് തന്റെ മാരത്തൺ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള മാർഗമാക്കി മാറ്റിയിരിക്കുന്നത്. അഡോറേഷൻ അൾട്ര എന്ന പ്രോഗ്രാമിലൂടെ വിശുദ്ധ കുർബാനയുടെ മഹത്വം ആളുകളിൽ എത്തിക്കാനാണ് ഈ കത്തോലിക്ക അത്ലറ്റ് ശ്രമിക്കുന്നത്. സാധാരണ മാരത്തണിനേക്കാൾ കൂടുതൽ ദൂരമുള്ള ഏകദേശം 80 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് അൾട്രാ മാരത്തൺ. നോർത്ത് കരോലിനയിലെ ഷാർലറ്റിനടുത്തുള്ള 5 ഇടവകകളുടെ പരിധിയിലൂടെയാണ് മാരത്തൺ നടത്തുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.